ഗാന്ധിജിക്ക് വളരെ വിഷമകരമാവുകയും ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കുകയും ചെയ്തു. 1930 ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തി. പക്ഷേ അതിൽ ഗാന്ധിജി അടക്കം 60,000-ൽ പരം ആളുകൾക്ക് ജയിൽശിക്ഷ നേടേണ്ടി വന്നു. ആ സമയത്ത് ഇന്ത്യൻ ജയിലുകൾ കവിഞ്ഞൊഴുകുകയായിരുന്നു. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന കിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാരെ വല്ലാതെ വിളപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നടന്ന പല മുദ്രാവാക്യങ്ങളും പല വാക്കുകളും ഗാന്ധിജിയുടെ സന്ദേശങ്ങളും എല്ലാം നമുക്ക് ഒത്തുചേർത്ത് 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രരായി. അങ്ങനെ 1948 ജനുവരി 30 ഗാന്ധിജിയെ ഒരു മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നു. ഗാന്ധിജിയെ പോലെ നമ്മളും സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടാൽ നമുക്ക് ഉറച്ച ഉച്ചത്തോടെ ഉറപ്പോടെ പറയാം എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തെ കുറിച്ചുള്ള ലഘു പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 1915 ജനുവരി 9 ഒരു പ്രഭാതത്തിൽ ബോംബെയിലെ അപ്പോളോ തുറമുഖത്ത് നിരവധി ആളുകൾ നിരന്നു നിൽക്കുന്നു. അവരൊരു കപ്പലിനെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതാ കപ്പലിനുള്ളിൽ നിന്ന് ഒരു വ്യക്തി എത്തുന്നു. നീണ്ടു മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരാണ് അദ്ദേഹം? അതെ, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ ഭാരതത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ദേശീയഗാനം ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. നികുതികൾ വർദ്ധിപ്പിച്ചു, കൂടുതൽ നികുതികൾ ഉണ്ടാക്കി എന്നിങ്ങനെയുള്ള ക്രൂരതകളായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത്. കർഷകരുടെ ദുരിതപൂർണമായ ഈ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ഗാന്ധിജി ചെയ്ത ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തെ തുടർന്ന് നിരവധി സത്യാഗ്രഹങ്ങൾ ഗാന്ധിജി നടത്തിയിട്ടുണ്ട്. ഗേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. ബ്രിട്ടീഷുകാർ ദൗലത്ത് ആക്ട് എന്ന നിയമം പാസാക്കി. ആ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത സമയത്തായിരുന്നു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്ത് ഗാന്ധിജിക്ക് പോവാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളം പോകാൻ അനുമതി നൽകിയില്ല. ഇതിനെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം വന്നു. മദ്യം വർജിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു ഇതിൽ പ്രവർത്തിച്ചിരുന്നത്. ഇത്രകാലം നടന്ന സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു സമരമായി മാറണം കിറ്റ് ഇന്ത്യ എന്ന സമരം. കിറ്റ് ഇന്ത്യ എന്ന വാക്ക് സമരത്തിലെ ആൾക്കാരുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാക്കായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഈ വാക്ക് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ച നമ്മളുടെ ഈ ഇന്ത്യയെ നമ്മൾക്ക് എന്നും കാത്തു സൂക്ഷിക്കാം. ജയ് ഹിന്ദ്.